എ അബ്ദുസ്സലാം സുല്ലമി കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിലൊരാൾ. ഹദീസ് ശേഖരണത്തിനും പ്രചാരണത്തിനുമായി നീക്കിവെച്ച ജീവിതം. അസാമാന്യമായ ഓർമ്മശക്തി കൊണ്ട് ഇതിഹാസതുല്യമായ പാണ്ഡിത്യം അടയാളപ്പെടുത്തിയ വ്യക്തിത്വം. ലളിത ജീവിതവും ഉന്നത ചിന്തയും കൊണ്ട് വേറിട്ട് നടക്കുന്ന കർമ്മയോഗി. നൂറോളം പുസ്തകങ്ങൾ രചിച്ചു. വിശുദ്ധ ഖുർആൻ, ഹദീസ് പഠനങ്ങൾക്കു പുറമെ മതതാരതമ്യവും ശാസ്ത്രവും ചരിത്രവും തത്വശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും നിരൂപണവുമെല്ലാം അബ്ദുസ്സലാം സുല്ലമിക്ക് പ്രിയപ്പെട്ട വിഷയങ്ങൾ തന്നെ. എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത് ഈ രംഗത്ത് മർഹൂം എം കെ അലി അക്രമലു ആണ്. പിന്നെ എൻ്റെ പിതാവിൽ നിന്നും കുറേ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ രംഗത്ത് ഈ പ്രസംഗത്തിന് മതപ്രസംഗത്തിനൊക്കെ പോകാൻ വളരെ ആളുകൾ വളരെ വിരളമായിരുന്നു. രാത്രിയും പകലിലൊക്കെ നിരന്തരമായിട്ട് ഈ പ്രസംഗ പരിപാടിക്കും മറ്റും പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് പല അഞ്ചാറ് ആറ് ഏഴ് സ്ഥലത്ത് വെച്ചിട്ട് ഈ വധാശ്രമം വരെ നടത്തിയ സംഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. പിന്നെ പല സ്ഥലത്തൊന്നും ഇങ്ങനെ ബസ് സൗകര്യം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ മതപ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോരുന്ന സംഭവങ്ങൾ, ചില സ്ഥലത്തൊക്കെ ഒരിക്കലൊരു സ്ഥലത്തു നിന്ന് മതപ്രസംഗം കഴിഞ്ഞു പോരുന്ന സമയത്ത് ഒരു കാടൻ പന്നി, കാട്ടിലൊരു പന്നി ആക്രമിക്കുവാൻ വേണ്ടി വന്നതൊക്കെ ഓർത്തു പോവുകയാണ്. അങ്ങനെ അന്നത്തെ കാലഘട്ടം അതായിരുന്നു. ഈ രംഗത്തൊക്കെ ആളുകൾ പ്രവേശിക്കാൻ വളരെ കുറവുള്ള ആളുകൾ കാലഘട്ടമായിരുന്നു. അങ്ങനെ പല അനുഭവങ്ങളെല്ലാം ജീവിതത്തിലുണ്ട്. മുസ്ലിം നവോത്ഥാന നായകനായ എ അലവി മൗലവിയുടെ പുത്രൻ, അരീക്കോട് സുല്ലമുസ്സലാം കോളേജിൽ നിന്ന് ബിരുദ പഠനം, ഗവൺമെന്റ് ഉദ്യോഗം രാജിവെച്ച് മതപ്രബോധന വീതിയിലേക്ക് ജീവിതം നീക്കിവെച്ചു. ധ്യാനതുല്യമായ തപസ്യയിലൂടെ വിജ്ഞാനത്തിന്റെ സമഗ്ര ശേഖരം ഹൃദിസ്ഥമാക്കി. ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് ചെയർമാനായ സുല്ലമി മലപ്പുറം ജില്ലയിലെ എടവണ്ണ സ്വദേശിയാണ്.